ഹായ് എല്ലാവർക്കും ഡിവൈൻ ഫാമിൻ്റെ ഡിവൈൻ ബെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാത്യൂസ്, തൊടുപുഴയാണ് സ്ഥലം. ഇത് സിംബ, ഇവൻ്റെ സ്ഥലം തൊടുപുഴയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡൗട്ട് ക്ലിയറിംഗ് ആണ്. രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്ക് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാമേ. തുടക്കക്കാരായിട്ടുള്ളവർക്കും തുടക്കക്കാരായിട്ടുള്ളവർ മെയിനായിട്ട്, പിന്നെ എല്ലാത്തവർക്കും നമുക്കൊന്ന് സംശയങ്ങളുണ്ടാവും. സംശയങ്ങൾ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കയറാം. ക്ലൈമറ്റ്, ബെറ്റ ബ്രീഡിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് അതാണ്. അപ്പോൾ നമ്മുടെ ഒരു ആൾക്കാർ പൊതുവെ ചോദിക്കുന്ന ഒരു സംശയത്തിൻ്റെ രീതി നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിലർ മെസ്സേജ് ആയിരിക്കും, ചേട്ടാ ഇപ്പം ഭയങ്കര മഴക്കാലമല്ലേ, മഴക്കാലത്ത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ മീനുകൾക്ക് എപ്പോഴും അസുഖം പിടിക്കുമല്ലോ, എപ്പോഴും മഴയാടും, മൊയിനെ വളർത്താൻ പാടായിരിക്കും. അപ്പോൾ മഴക്കാലം അങ്ങനെ ഇതൊരു നിങ്ങളെപ്പറ്റിയല്ല കേട്ടോ, മടിയന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവരെ കുറിച്ചുള്ള കാര്യമാണ് പൊതുവെ പറയണത്. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. നിങ്ങളെ ഉദ്ദേശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഓക്കെ, അപ്പം മഴക്കാലത്ത് ഇങ്ങനെയാണ് അസുഖം പിടിക്കും. ഇപ്പം മഴക്കാലം അങ്ങനെ പോയി, അടുത്തത് തണുപ്പ്. ഡിസംബർ ജാനുവരിക്ക് ആകുമ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ തണുപ്പിൽ ബ്രീഡ് ചെയ്യുമ്പോൾ മീനുകൾക്ക് അസുഖം പിടിക്കും, മീൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുപോകാറുണ്ട്, അസുഖങ്ങൾ വരുന്നു, പൊതുവേ അസുഖങ്ങൾ, ഫംഗസ് കാര്യങ്ങൾ വരുന്നു. അത് അപ്പം തണുപ്പുകാലം, വിൻ്റർ അങ്ങനെ അങ്ങ് തീർന്നു. പിന്നെ വേനൽക്കാലം വരും, ചേട്ടാ ഭയങ്കര ചൂടാണ്, ചൂടത്ത് മീനുകൾ താങ്ങാനുള്ള വെള്ളം ചൂടാകുന്നു, മീൻ ചത്തുപോകുന്നു, അതങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേന് കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മൂന്ന് സിറ്റുവേഷൻ നമുക്ക് വർഷം മൊത്തം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് നോക്കി കഴിഞ്ഞാൽ മഴയില്ലാത്ത സൂസുമില്ല, കംപ്ലീറ്റ് മഴക്കാലമാണ്. വേനൽക്കാലത്ത് പോലും മഴയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്ലൈമറ്റ് വന്നത്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡിവൈൻ പെറ്റാസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വർഷത്തിൽ എല്ലാ ദിവസവും ബ്രീഡ് ചെയ്യും. നമുക്കങ്ങനെ ക്ലൈമറ്റൊന്നുമില്ല. എല്ലാ ആഴ്ചയിലും, എല്ലാ ദിവസമല്ല കേട്ടോ, എല്ലാ ആഴ്ചയിലും ഒന്ന് രണ്ട് പേരിനെ വെച്ച് നമ്മളിവിടെ ബ്രീഡ് ചെയ്യാറുണ്ട്. അത് പിന്നെ കാലാവസ്ഥ ഒന്നുമില്ല, മഴക്കാലമാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും നമ്മൾ ബ്രീഡ് ചെയ്യാറുണ്ട്. ഭയങ്കരം തന്നെ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയത്ത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വലുതായി വരുമ്പോൾ അതിൻ്റെതായ പ്രതിരോധ ശേഷി ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. ഇനി ഏറ്റവും നല്ല കാലാവസ്ഥ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു മഴയൊക്കെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും കോമൺ ആയിട്ട് നോക്കുമ്പോൾ ഒരു ഓഗസ്റ്റ് തൊട്ടിട്ടല്ല, ഓഗസ്റ്റിലെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആവേണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് പിന്നെ മഴ കൂടിപ്പോയി, എന്നാൽ ഇപ്പം മഴ നിന്നിട്ടുണ്ട്. അപ്പോൾ നവംബർ ഡിസംബർ ഒക്കെ നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന മാസമാണ്. മൊയിനയാണെങ്കിലും നല്ലപോലെ ഉണ്ടാവും, നമുക്ക് വളർത്തുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു കാലാവസ്ഥ അടിപൊളിയാണ് വെറ്റ ബ്രീഡിങ്ങിന്. പിന്നെ അങ്ങോട്ട് സമ്മറായാലും എക്സ്ട്രീം, നമ്മുടെ കേരളത്തിൽ അങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റ് വരുന്ന സ്ഥലങ്ങൾ കുറവല്ല. ചൂട് ചില ഏരിയയിൽ ഭയങ്കരമായിട്ട്, വേനൽക്കാലം ഭയങ്കരമായിട്ട് ബാധിക്കും, ചില ഏരിയയിൽ തണുപ്പ് കാലം ഭയങ്കരമായിട്ട് ബാധിക്കും, ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ക്ലൈമറ്റൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കും, വലിയ പ്രശ്നങ്ങളുണ്ടാവാറില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്ക് ബെറ്റ ബോട്ട്ലിംഗ്. ഒരു ബെറ്റായ എപ്പോൾ കറക്റ്റ്, ഏത് പ്രായമാകുമ്പോൾ ബോട്ടിൽ ചെയ്യാമെന്നുള്ള ഒത്തിരി ഒരു സംശയമാണ്. നമ്മുടെ പല വീഡിയോയിലും നമ്മൾ ബോട്ട്ലിംഗ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ കറക്റ്റ് എപ്പോൾ ബോട്ടിൽ ചെയ്യാം, ചിലർ പറയും കറക്റ്റ് രണ്ട് മാസം ആകുമ്പോൾ ചെയ്യണം, കറക്റ്റ് മൂന്ന് മാസം ആകുമ്പോൾ ചെയ്യണം എന്നൊക്കെ പറയും. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. ശരിക്കും പറഞ്ഞാൽ ബെറ്റ ബോട്ട്ലിങ്ങിന് ഒരു പ്രായപരിധിയില്ല. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതിനെ വേണമെങ്കിൽ ബോട്ടിൽ ചെയ്യാം. പക്ഷേ ബോട്ടിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്മളൊരു മാക്സിമം വരെ സൈസാവുന്നത് ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വെയിറ്റ് ചെയ്യണമെന്ന് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുളത്തിൽ കിടക്കുന്ന മീൻ അതിൻ്റെ വെള്ളം ഓൾമോസ്റ്റ് വലിയ ടാങ്ക് ആകുമ്പോൾ വെള്ളത്തിന് വലിയ അമോണിയ കണ്ടൻ ഉണ്ടാവില്ല, ക്ലീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അസുഖം പിടിക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മളൊരു ബോട്ടിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ, അത് മീൻ കുഞ്ഞുങ്ങളാണെങ്കിൽ, ഒരു ബോട്ടിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് ദിവസം കൊണ്ട് ഫീഡൊക്കെ ഒന്ന് കലങ്ങി വെള്ളം വൃത്തിയിടാവും, അപ്പം അമോണിയ കണ്ടൻറ്റ് വരും. ചെറിയ മീൻ കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വന്ന് ചത്തുവാൻ സാധ്യതയുണ്ട്. ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു മറ്റോ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് താങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ബോട്ടിലിംഗ് നമുക്ക് എത്ര ലേറ്റായിട്ട് ചെയ്യുന്നോ അത്രയും സേഫാണെന്ന് പറയുന്നത്. അതുപോലെ ഫീഡിങ് കേട്ടോ, ഇപ്പോൾ കുളത്തിൽ കിടക്കുന്ന നമ്മുടെ മീനുകൾക്ക് ചിലപ്പോൾ മൊയിനോ ബ്ലഡ് ഡോംസോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും ചെറുപ്പത്തിലിരിക്കുമ്പോൾ. ഒരു അഡൽട്ട് സൈസ് ആയി കഴിയുമ്പോഴാണ് പിന്നെ അവർക്കൊരു കംപ്ലീറ്റ് ഫീഡിൻ്റെ ആരുമില്ല, ദിവസത്തിൽ ഒരു ഫീഡ് മതി എന്നുള്ളൊരു ലെവലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബോട്ടിൽ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അഡൽട്ട് സൈസിൽ ബോട്ടിൽ ചെയ്യുന്നത്. ചെറുപ്പത്തിലേ നമുക്ക് ബോട്ടിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ കണ്ടീഷൻ ചെയ്യണം, അതുപോലെ ഫീഡും രണ്ട് മൂന്ന് നേരമൊക്കെ ഫീഡ് കൊടുത്താൽ കുഞ്ഞിലെ ബോട്ടിൽ ചെയ്താലും കുഞ്ഞുങ്ങൾ നല്ല അസൽ ക്വാളിറ്റിയിൽ വളർന്നു വരും. നേരത്തെ ബോട്ടിൽ ചെയ്യുമ്പോൾ ഇച്ചിരൂടെ ക്വാളിറ്റി കൂടാൻ സാധ്യതയുണ്ട്, അതിൻ്റെ നമ്മൾ അതിൻ്റെ ഫിന്നേജൊക്കെ നല്ല ഷേപ്പിൽ വരും, അതൊരു കാര്യമാണ്. ഇനി ഹാഫ് മൂൺസ് ചെയ്യുമ്പോൾ, നമ്മൾ ഹാഫ് മൂൺസ് അങ്ങനെ ചെയ്യുന്നില്ല, ഹാഫ് മൂൺസ് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ ബോട്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഹാഫ് മൂൺസ് ചെയ്യുന്നവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ശരിയായിരിക്കാം, ഹാഫ് ആയിട്ട് ബോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ബോഡി സൈസ് കൂടിപ്പോവും, അപ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് ഹാഫ് മൂൺസിന് ചെയ്യുന്നവർ കുറച്ചും കൂടെ നേരത്തെ ബോട്ടിൽ ചെയ്യുക, വാട്ടർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ് ഫീഡ് ചെയ്യുക, അത്രേ ഉള്ളൂ.
ബോട്ടിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാന്ന് ഓർത്തു. ബോട്ടിൽ സെലക്ട് ചെയ്യുമ്പോൾ ബോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ബോട്ടിലാണ് ഇപ്പോഴും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ എത്രത്തോളം പഴകുന്നു അത്രയും നല്ലതാണ്. നമ്മളത് നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിടി കിട്ടും. ഒരു ഫ്രഷ് ബോട്ടിലെടുത്ത് ബോട്ടിൽ ചെയ്ത് കഴിയുമ്പം ആ വെള്ളം രണ്ട് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തിയാടാവും, അമോണിയ കണ്ടൻറ്റ് കൂടും. ആ സമയം ഒരു പഴയ നല്ല ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന പോലത്തെ ബോട്ടിലാണെങ്കിൽ ചിലപ്പം വെള്ളം മാറിയില്ലെങ്കിലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച വെള്ളം മാറിയില്ലെങ്കിലും ഒരു പ്രശ്നം വരാറില്ല. അപ്പോൾ അതാണ് അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായതാണ്, വേറെ സീക്രട്ടൊന്നുമല്ല. അപ്പോൾ ഏജ്ഡ് ആയ ബോട്ടിലുകൾ എപ്പോഴും നല്ലതാണ്. രണ്ട് ബോട്ടിലുകൾ ഏജ്ഡായ വൃത്തിയായി കഴുകി ക്ലീൻ ആക്കാണ്ട് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. തേച്ച് കഴുകി കളയണ്ട, അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ അങ്ങനെയാണെ. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു, പോയി 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 പോയി. എല്ലാവർക്കും ഡൗട്ട്സ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് മൂന്ന് ഡൗട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ ഡൗട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ്. ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളവർക്ക്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പറ്റിയ ബെറ്റർ വെറൈറ്റി ഏതാണ്. ഒത്തിരി പേര് ചോദിക്കാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഇല്ല, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യണം, നമ്മൾ സെയിൽ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഹാഫ് മൂൺസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അക്യൂറി ഷോപ്പിലാണെങ്കിലും നമുക്കതിനെ വിൽക്കാൻ പറ്റും. പ്ലക്കാർഡ്സ് ചെയ്യുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, പ്ലക്കാർഡ്സ് അങ്ങനെ അസുഖങ്ങൾ പിടിക്കത്തില്ല. അപ്പം തുടങ്ങാൻ പറ്റിയ, തുടങ്ങിയത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷൻ പ്ലക്കാർഡ്സ് നല്ലതായിരിക്കും. രണ്ടാമതൊരു സംശയം നമ്മൾ എടുത്തേക്കുന്നത് ഒരു സുഹൃത്ത് ചോദിച്ചായിരുന്നു, F1 F2 എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് F1 F2. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും കേട്ടോ. എന്നാലും നമുക്ക് പറയാം, F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ ഫീമെയിൽ ബ്രീഡ് ചെയ്തു, അതുണ്ടായ കുഞ്ഞുങ്ങളെ നമ്മൾ F1 എന്ന് വിളിക്കുന്നു. കാരണം എപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ F1 എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. അല്ലാണ്ട് ആ മെയിലിൻ്റെ ഫീമെയിലിൻ്റെയും ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ F1 എന്ന് പറയുമ്പോൾ എളുപ്പമുണ്ട്. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടായ കുഞ്ഞുങ്ങളെ അതിനകത്ത് നിന്ന് ഒരു മെയിൽ ഫീമെയിലിനെടുത്ത് പിന്നെ നമ്മൾ ബ്രീഡ് ചെയ്ത് ഒരു ബാച്ചും കൂടെ ഇറക്കുമ്പോൾ രണ്ടാമത് വരുന്ന ബാച്ചിനെ നമ്മൾ F2 എന്ന് വിളിക്കാം. അത് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ F3 എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അടുത്ത ഡൗട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഇതാണ്, നമ്മുടെ സ്ഥിരം കേൾക്കുന്ന ഡൗട്ടാണ് നമ്മുടെ അടുത്ത്. നിങ്ങൾ RTMU ഉപയോഗിക്കാറില്ലല്ലോ, മുയിനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ യൂണിഫോം ഗ്രോത്തിൽ നല്ലപോലെ കിട്ടുമെന്നാണ് ഡൗട്ട്. നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ അതിനകത്തൊരു പോയിന്റ് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് മുയിനെയല്ല, ഇൻഫോസൂര്യ കൊടുത്താലാണ് ആ യൂണിഫോം ഗ്രോത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഫോസൂര്യ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഗ്രോത്തൊക്കെ ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അതേപോലെ യൂണിഫോം ആയിട്ട് ഗ്രോത്ത് കിട്ടും. ഒന്ന് ഇതിലൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയി വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്ഡേറ്റ്സ് കോർണറിൽ ഒരു ദുഃഖവാർത്തയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്രോസ് ബ്രീഡിങ് പാളിപ്പോയി. നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ എന്തോ അസുഖം പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. തളരരുത് രാമൻകുട്ടി, തളരരുത്. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അടുത്ത ക്രോസ് ബ്രീഡിങ് ഇട്ടിട്ടുണ്ട്. സെയിം മെയിലിനെ നമ്മളൊരു ബ്ലൂറിങ് ഫീമെയിൽ, അത് നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്ന ഒരു ക്രോസ് ബ്രീഡിങ് ആയിരുന്നു. അപ്പം അവരും ബ്രീഡായിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട്സ് ആണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് അപ്ഡേറ്റ്സ് കോർണറിൽ അത് കയറാം. ക്യുസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്യുസിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും അയൺമാൻ ബെറ്റ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും അയൺമാൻ സീരീസ്, അയൺമാൻ ബെറ്റ. അയൺമാൻ ബെറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ ലിസ്റ്റിൽ, ഈ ഓപ്ഷൻസിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക, കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരും വാട്സാപ്പ് നമ്പറും കൂടെ കമൻറ്റിൽ ആൻസറിൻ്റെ കൂടെ പിക്ചർ ചേർക്കുക. കാരണം നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം ശരീരത്തിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഗിവ് അവേ എന്നുള്ള പരിപാടി നമുക്ക് ഡയറക്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പേരും വാട്സാപ്പ് നമ്പറും കൂടെ ചേർത്ത് ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ,
നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസൊക്കെ വാട്സാപ്പ് മെസ്സേജുകളായിട്ട് വരട്ടെ. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ഫോട്ടോ അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമുക്കൊരു കിടുക്കൻ വീഡിയോയുമായി പിന്നെയും കാണാം. എല്ലാവർക്കും സ്നേഹം, ബൈ.